വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി സംരക്ഷണ യാത്രയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ക്യാപ്റ്റനായുള്ള ജാഥയ്ക്ക് നൽകിയ സ്വീകരണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി അടിമാലിയിലെത്തിയ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. ഓൺലൈൻ കച്ചവടം, വഴിയോര കച്ചവടം, പ്ലാസ്റ്റിക് നിരോധനം, അമിത ലൈസൻസ് ഫീസുകൾ, കറണ്ട് ചാർജ് വർദ്ധനവ്, ജി എസ് ടിയുടെ പേരിലുള്ള നോട്ടീസ് പീഡനം, ഹരിതകർമ്മസേനയുടെ പേരിൽ അനാവശ്യ യൂസർ ഫീ, മാലിന്യ സംസ്കരണം വ്യാപാരികളുടെ തലയിൽ കെട്ടിവയ്ക്കുവാനുള്ള നീക്കങ്ങൾ, നിർമ്മാണ നിരോധനവും ഭൂവിഷയങ്ങളും പരിഹരിക്കുന്നതിനുള്ള വിമുഖത തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ വ്യാപാര മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അടിമാലിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ ട്രഷറർ ആർ രമേശ് സ്വാഗതമാശംസിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും 100-150 സ്ക്വയർ ഫീറ്റ് വ്യാപാരം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും കക്കൂസും 3 വേസ്റ്റ് ബോക്സും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും പട്ടണങ്ങളിലെ അഴുക്ക് നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറ്റണം, വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പറയുന്ന നിയമം കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, പ്രാവർത്തികമാക്കാൻ കഴിയാത്ത. തുടർന്ന് സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ജാഥയ്ക്കാണ് അടിമാലിയിൽ സ്വീകരണം നൽകിയത്. ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര മറുപടി പ്രസംഗം നടത്തി. ക്രൂരമായ രീതിയിൽ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ആ നമ്മളെ കൂടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, പുകച്ചു പുറത്തിയാടിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിലക്കെടുത്ത് സർക്കാരുകളെ കൊണ്ട് തെറ്റായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഈ തെറ്റായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ ഈ ഗവൺമെന്റിനെ ബോധവൽക്കരിക്കുക എന്നതുകൂടെ ലക്ഷ്യമാണ്. മുൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ ദിവാകരൻ ആശംസ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ജില്ലാ സെക്രട്ടറി വി എസ് ബിജു കൃതജ്ഞത രേഖപ്പെടുത്തി. അടിമാലിയിൽ നടന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ കെ ആർ വിനോദ്, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, ജനറൽ കൺവീനർ സിജോമോൻ ജോസഫ്, മറ്റ് ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കട്ടപ്പനയിലും തുടർന്ന് 4:30 കുമളിയിലും വ്യാപാര സംരക്ഷണ യാത്രാ പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ അടിമാലി.